തരത്തിലുള്ള പ്രണയിതാക്കളാണ് ഇന്ന് നമ്മോടൊപ്പം. പ്രണയത്തെക്കുറിച്ച് ഒരേ തരത്തിൽ ചിന്തിക്കുകയും ഒരുമിച്ച് ഒരു പുസ്തകം എഴുതുകയും ചെയ്ത ദമ്പതികൾ രൂപേഷ് പോളും ഇന്ദു മേനോനും. വിവാഹത്തിന് മുമ്പും ശേഷവും രണ്ട് ജീവിതമാണെന്ന് ഇന്ദു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? എൻ്റെ വീട്ടിലുള്ള മുൻ തലമുറയിൽപ്പെട്ട സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുള്ള വിവാഹാനന്തര ജീവിതത്തെ പറ്റിയിട്ടും, അതുപോലെ അപ്പം എല്ലാ കുട്ടികൾക്കും ഒരു വിവാഹം കഴിഞ്ഞാൽ ഞാൻ പോകാൻ പോകുന്ന ഒരു ജയിലിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാനും എഴുതി. അത് കഴിഞ്ഞ് ഭയങ്കര ജയിലിലേക്ക് പോണ മാതിരിയാണ്, നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും പോവും, അങ്ങനെയൊക്കെയാണ് ഞാനും വിശ്വസിച്ച് വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞ ഒരു നാട്ടും പ്രദേശത്ത് നാട്ടും പുറത്തുനിന്ന് വളർന്നു വന്നതിൻ്റെ ഒരു അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ രൂപേഷിനെ വിവാഹം ചെയ്തതിന് ശേഷമാണ് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ തുടങ്ങിയത്. ജീവിതത്തെ അതിൻ്റെ മുഴുവൻ നിറത്തോടുകൂടി കാണാൻ, അല്ലെങ്കിൽ അഞ്ചേ കാലമാകുമ്പോൾ വീട്ടിൽ കയറി കഴിയുമ്പോൾ നമ്മൾ എന്താണ് സന്ധ്യയുടെ ഭംഗി, സന്ധ്യയിൽ കോഴിക്കോട് നഗരം എങ്ങനെയാണ്, ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം എഴുതി ആ ഒരു സംഗതി ശരിക്കും ആദ്യം പറഞ്ഞ അർത്ഥത്തിലല്ലാതെ അതിൻ്റെ നേരെ എതിര അർത്ഥത്തിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. വിവാഹാനന്തരം വേറൊരു ജീവിതം തന്നെയാണ്. അപ്പോൾ പ്രണയത്തിന് മുൻപ് അല്ല, നമ്മളിപ്പോൾ കുട്ടിക്കാലത്തെ പ്രണയിച്ചു തുടങ്ങണമെന്നില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു വിവാഹത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചോ ഒരു സങ്കല്പമൊക്കെ ഉണ്ടാവും. എന്തായിരുന്നു ആ സങ്കല്പത്തിനനുസരിച്ച് ഒരു ഭർത്താവ് ആണെന്ന് വെറുതെ ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയും? അങ്ങനെയല്ലെന്ന് ആരും ക്യാമറയുടെ മുമ്പിൽ പറയില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. അപ്പം ഞാൻ നല്ല ബുദ്ധിയുള്ള, വേറെ എന്തില്ലെങ്കിലും ഞാൻ നല്ല ബുദ്ധിയുള്ള ഒരു തന്നെ കല്യാണം കഴിക്കുള്ളൂ. ഞാൻ എല്ലാ കാലത്തും എനിക്ക് സൗന്ദര്യം പണമാകുന്ന എനിക്ക് പ്രശ്നമില്ല, പക്ഷെ നല്ല ബുദ്ധിയും ഓഫ്കോഴ്സ് എന്നോട് നല്ല സ്നേഹമുള്ള, പക്ഷെ എനിക്കൊരു ഒരു ഒരു മണ്ടനെ അല്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്തവനെ വിവാഹം ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് ഞാൻ പറഞ്ഞേ. എന്തായിരുന്നു രൂപേഷിൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ളൊരു അതിന് മുൻപുള്ളൊരു കൺസെപ്റ്റ് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞൊരു മ്യൂച്വൽ പ്രണയമായിരുന്നില്ല ഇത് ആദ്യം. ഇപ്പോൾ ഒരു പരസ്പരം പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു വൺ വേ പിന്നെ ടൂ വേ അങ്ങനെയൊന്നും വരുന്നില്ല ശരിക്കും. ഇപ്പം ഞാൻ പ്രേമിച്ചിരുന്ന ഒരു സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് ഏകദേശം ഒരു എട്ടാം ക്ലാസ് മുതൽ പ്രേമിച്ചിരുന്ന ഒരു 10-30 പെൺകുട്ടികളുണ്ടായിരുന്നു നമുക്ക്. നമുക്ക് അങ്ങോട്ട് മാത്രം പ്രേമം തോന്നുന്നു. ആ ഒരു 30 പേരെങ്കിലും എൻ്റെ ഓർമ്മയിൽ, ഞാനിപ്പോൾ ഒരു പുസ്തകത്തിന് വേണ്ടി ഒരു ചോദിച്ചപ്പോൾ എണ്ണി നോക്കിയപ്പോൾ ഒരു 30 പേരുണ്ട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ എന്തെങ്കിലും അപൂർവതയായിരിക്കും, എനിക്കെന്തെങ്കിലും കുഴപ്പം, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ വളരെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പലരോടും ചോദിച്ചപ്പം എല്ലാവർക്കും ഒരു 20-30 പേര് എഴുതാനുണ്ട്. ഇതൊന്നും സക്സസ്ഫുള്ളോ വളരെ ലോങ് ടേമോ ഒന്നുമല്ല. പക്ഷെ ഇവർ ആ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ഡീപ്പായിരുന്നു അതിൽ. അതായത് ഇപ്പോൾ അതിൽ ഭയങ്കര ഈ ഓൾഡർ വുമൺ ഉണ്ട്, വളരെയധികം ഓൾഡർ വുമൺ ഉണ്ടാവും. ഒരു 30 എന്നുള്ള കണക്ക് പറഞ്ഞ ഒരു 6-7 ഓൾഡർ വുമൺ ഉണ്ടാവും അതിനകത്ത്. ഇൻസെസ്റ്റ് ഉണ്ടാവും അതിനകത്ത്, വളരെ സ്ട്രെയിറ്റായിട്ട് സെയിം ഏജ് എന്നൊക്കെ പറഞ്ഞാൽ 5-ൽ താഴേക്കേ ഉള്ളൂ. അപ്പോൾ വളരെ ഡിഫറൻറ്റായ ഒരു സ്പെക്ട്രം ഓഫ് പെൺകുട്ടികൾ ഒരാളുടെ ഒരു 25 വയസ്സുള്ള കാലഘട്ടത്തിൽ കടന്നു പോകും. ഒന്നും ഫ്രൂട്ട്ഫുൾ ആയിരിക്കില്ല, സക്സസ്ഫുൾ ആയിരിക്കില്ല. എന്ന് മാത്രമല്ല ഭയങ്കര ഭീകരമായ പീഡനങ്ങൾ ഇതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. ലൈഫിൻ്റെ ആ ട്രോമയിൽ ജീവിക്കുമ്പോഴാണ് ശരിക്കും ഫസ്റ്റ് ലവ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ ഈ പരാജയപ്പെട്ട ഒരുപാട് പ്രണയങ്ങളുടെ ഒരു ട്രോമയിലായിരിക്കും നിൽക്കുന്നത്. അപ്പം ആ ഒരു ട്രോമ ഞാൻ ഏകദേശം അതിജീവിച്ച് കഴിഞ്ഞിരുന്നു. ഞാനിപ്പം ആ പ്രണയിക്കാനുള്ള ഒരു മൂഡിൽ വരുന്നില്ല. പക്ഷേ ഇന്ദുവിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ സംഭവം വെച്ചാൽ, ഈ പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരേ മേഖലയിൽ ഒരേ ഫീൽഡിൽ, ഇപ്പം ഞാനന്ന് ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നു, ഇവരെ ഫേസ് ചെയ്യാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേരളത്തിൽ. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു ഫ്രഞ്ച് പൗരത്വോ ഇറ്റാലിയൻ പൗരത്വോ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. ഇപ്പം ഈ പെൺകുട്ടിയെ ഇനി ഫേസ് ചെയ്യണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പറ്റുന്ന ഒരു സ്ഥിതി വന്നു. അല്ല, അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷൻ വന്നു. അതായത് പ്രേമിക്കുന്നു എന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് പ്രേമമാണെന്ന് തോന്നും, പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. നല്ല ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പുസ്തകം ഒരുമിച്ച് എഴുതി, അത് പുറമേ നിന്ന് ഒരാൾക്കാർക്ക് തോന്നാൽ ഇവർ പ്രേമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാക്കിയിട്ട് ഈ പുസ്തകം എഴുതി തന്നെ കൊണ്ടുവന്നാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിലൊക്കെ നമ്മൾ വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്
ഇത് പ്രേമാണെന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വളരെ പിന്നീട്, കാരണം ഇത് എപ്പോഴാണ് ഇതിനൊരു മാക്സിമം പൊസസീവ്നെസ് മനസ്സിലായി, ഇയാളെ വേറൊരാൾക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല, വേറൊരാൾ ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ല, എനിക്ക് കല്യാണം കഴിക്കാതിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കല്യാണത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. അതുകൊണ്ട് ഒട്ടും പ്രീപ്ലാൻഡ് ആയിരുന്നില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ കല്യാണം കഴിക്കണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാൾ ഈ പെൺകുട്ടിയെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കല്യാണം കഴിക്കുന്നു. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, നമ്മൾ ഇങ്ങനെ ഇത് തിയററ്റിക്കലി പറയുമെങ്കിലും ഇയാളെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇയാളെ നമുക്ക് വേണമെന്നുള്ള എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഒരു, അതുകൊണ്ട് ഒരു പ്ലാനിങ്ങും ഒരു രീതിയിലുള്ള നമ്മൾ പണ്ട് പ്ലാൻ ചെയ്തിരുന്ന പോലെ കത്ത് കൊടുക്കുക, ആളെ ഇമ്പ്രസ് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഞാൻ മുടി ചെയ്യാൻ പോലും മെനക്കെട്ടിരുന്നില്ല ഇവർ കാണുമ്പോൾ, കാരണം അത്രയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു. നമ്മളെന്ത് രീതിയിലും ആക്സെപ്റ്റ് ചെയ്യും എന്നൊരു തോന്നലാണ്. വളരെ ചിരപരിചിതരെ പോലെയാണ് സംസാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളുടെ പ്രസൻസ് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, നെർവസ് ആക്കിയിട്ടില്ല. നമുക്കിടയിൽ പോലും നെർവസ്നെസ് ഉണ്ടായിരുന്നില്ല, ഒരു ഹാഫ് വേ ഓപ്പണിംഗ് ആയിരുന്നത്. അതായത് നേരത്തെ പ്രേമിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ആ പ്രേമത്തിൻ്റെ ആറാമത്തെ മാസത്തിൽ കണ്ടുമുട്ടുന്ന പോലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് കണ്ടുമുട്ടൽ. അത്രയും പരിചയം തോന്നിയിരുന്നു. അതിനെക്കുറിച്ച് ഭയങ്കര സംശയങ്ങളുണ്ട് എനിക്ക്, കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ദു സംഭവിക്കുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്തറിയോ, പകുതി ഫാന്റസി ആയി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് വേറൊരാൾക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം മീറ്റ് ചെയ്ത സമയമൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് രജിസ്റ്റർ ആയിട്ട് പോലും ഇല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഓൾറെഡി പ്രണയപൂർവ്വം സംസാരിച്ചു എന്നാണ് ഇന്ദു അവകാശപ്പെടുന്നത്. ആദ്യമായിട്ട് എങ്ങനെയാ കണ്ടത്, എന്താണ് തോന്നിയത്? ഇരുപക്ഷയുടെ സമ്മതിച്ചില്ല കേട്ടോ. പക്ഷേ ആ പുസ്തക പ്രകാശനത്തിൽ വന്നത് തന്നെ സത്യത്തിൽ തന്നെ കാണാൻ വേണ്ടിട്ടാ. ഇങ്ങനെയൊക്കെ അതെ, എല്ലാ പുരുഷന്മാരും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അതൊക്കെ മാറ്റി പറയാം. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ലോങ് മെറ്റേണിറ്റി ലീവ് കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ച് കുറച്ച് സമയമൊക്കെ കിട്ടിയല്ലോ. അങ്ങനെ അലമാരിയൊക്കെ തപ്പി എനിക്ക് അയക്കാം വെച്ച ഒരു മൂന്നാല് ലവ് ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തരാതെ വെച്ചിരിക്കുന്നത് പൊളിച്ചിട്ടില്ല, പൊളിക്ക അല്ല അയച്ച് ഒട്ടിച്ചിട്ട് വെച്ച ലെറ്റർ ഞാൻ കൊടുക്കാനുള്ള ധൈര്യം അത് കൊടുക്കുന്നതൊക്കെ ഒരു ക്ലീഷയാണെന്ന് തോന്നിയത്. സാധാരണ പ്രണയം അങ്ങനെയല്ല, എന്തൊക്കെയോ എന്താ അങ്ങനെ ഒരു പ്രേമലേഖനല്ല. പക്ഷെ ഒരു പരിചയമില്ലാത്ത എനിക്ക് ആ കാലത്ത് കത്തെഴുതി വെക്കേണ്ട കാര്യം എന്താ? പരിപൂർണാർത്ഥത്തിൽ ഒരു ലക്ഷണമൊത്ത പ്രേമലേഖനങ്ങളായിരുന്നില്ല, കവിതകളായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് പ്രേമിച്ച ഒരാളെ വശത്താക്കാൻ വേണ്ടി എഴുതിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടിട്ടോ. അതായത് ഒരു എഴുത്തുകാരിക്ക് ഇഷ്ടം തോന്നാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചില വരികൾ. കത്തുകൾ കല്യാണത്തിന് ശേഷമാണ് കണ്ടെന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച കുട്ടിയാണ് ശേഷം. അപ്പൊ ഞാൻ ചോദിച്ചത് ഓക്കെ, പുസ്തക പ്രകാശനത്തിന് വന്നിട്ട് എനിക്കെന്തോ നോട്ടൊന്നൊരു കുറച്ചുകൂടി ഡാർക്ക് അങ്ങനെ നോക്കിയിട്ട് ഇതിപ്പോ ഇവിടെ ആരടാ എന്നുള്ളൊരു റോള്. പിന്നെ അതേമാതിരി പിന്നെ എന്നോട് പറയണ ഇന്ദുമേനൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വലിയ ചേച്ചി പറഞ്ഞില്ലേ, അതേമാതിരി വലിയ ഒരാള് ഇതിപ്പൊ ഇന്ദുമേനന്റെ മോളാണോ എന്നൊക്കെ ഉള്ള ഒരു മാതിരിയാണ്. പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ചോക്ലേറ്റ്സ് മിഠായി ഉണ്ടാവും, ഞാൻ എപ്പോഴും മിഠായി തിന്നുന്ന ആളാണ്. അപ്പം എൻ്റെ വേറൊരു ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്താണ് നിൽക്കുന്നത്. അപ്പം ആൾക്കൊരു മിഠായി ഞാൻ കൊടുത്തു, ഇയാൾക്ക് എനിക്ക് ആർക്കും മിഠായി കൊടുക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മിഠായി കൊടുത്തു, ആ മിഠായി കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും അതൊരു എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ മാറിയെന്നല്ലേ. പക്ഷെ ഞാൻ ഭയങ്കര പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രേമത്തിലായിരുന്നു. എഴുതി തുടങ്ങിയ ശേഷമാണോ അതോ എഴുതി നിങ്ങൾ ഒരുമിച്ച് എഴുതി എന്നൊക്കെ പറഞ്ഞല്ലോ? അല്ല, അതിങ്ങനെ ഒരു ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഒരു ഇതായിരുന്നു. നാച്ചുറൽ, നമ്മൾ പർപ്പസ്ഫുള്ളി പ്രേമിക്കാൻ വേണ്ടി ഒരിക്കലും ആരെയും പ്രേമിക്കില്ലല്ലോ അല്ലേ. ഇന്ന് മുതൽ നമുക്ക് ഒരാളെ പ്രേമിച്ച് കളയാം. അല്ല, അത്തരത്തിലുള്ള പ്രണയം അതുപോലെ പോവും ചെയ്യും കേട്ടോ. പൃഥ്വിരാജന്റെ സിനിമ എടുക്കുന്ന പോലെ പുള്ളിയുടെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്ന പോലെ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനാണ് 2012 സൂപ്പർ സ്റ്റാർ എന്ന് പൃഥ്വിരാജ് പ്ലാൻ ചെയ്താൽ പുള്ളി നടക്കുന്നത്, കാരണം പുള്ളിക്ക് അറിയാതെ എങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ പ്രേമിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് ഞാൻ കാർഡ് കൊടുക്കും, ജൂണിൽ ഞങ്ങൾ കല്യാണം കഴിക്കും, ഒരു ജൂലൈ അവരുടെ അവളുടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവും എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിജയിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ അവര് വേൾഡ് എങ്ങനെ അവരെ നോക്കണം എന്ന് അവർ ഡിസൈഡ് ചെയ്യും. വളരെ കൺസർവേറ്റീവ് ആയ ഒരു കുടുംബത്തിൽ നിന്നായിരുന്നല്ലോ, സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് നല്ല എതിർപ്പുണ്ടായിരുന്നല്ലോ അല്ലേ. പക്ഷെ ഒരു
ഒരു ഗുണം കിട്ടിയെന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഭയങ്കര ഗാന്ധിയൻ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഗാന്ധിജിയുടെ ബേസിക് സ്കൂളിലെ അധ്യാപകനാണ്. അപ്പം അച്ഛൻ അങ്ങനെ എതിർത്തിട്ടില്ല അച്ഛൻ. പക്ഷെ ബാക്കി ബന്ധുക്കാർക്കൊന്നും വലിയൊരു ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് ഭയങ്കരമായൊരു ഒരു നമുക്ക് നമ്മൾ ഇതുവരെ ബന്ധുക്കളുടെ സ്നേഹവും വാത്സല്യവും അറിഞ്ഞിട്ടല്ലാതെ നമ്മൾ വളർന്നിട്ടില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പോട്ടെ നമ്മുടെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കുകയല്ലാതെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഭയങ്കരമായ ഒരു ഒരു അവഗണനയോ അല്ലെങ്കിൽ ഒരു ഏകാന്തതയോ ഒറ്റപ്പെടലോ അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അതാണ് എനിക്ക് എപ്പോഴും രണ്ടുപേരും പ്രേമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഞെട്ടലുണ്ട്. അയ്യോ ഇനി ഈ കുട്ടികളെ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടാൻ നമ്മൾ വിട്ടായി എന്നുള്ളത് ആലോചിച്ചിട്ട് ഭയങ്കരമായ ഒരു ഒരു ഭയങ്കര ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു അത് അവരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. പക്ഷെ പിന്നീട് അവർ എല്ലാ തവണയും നമ്മൾ കുറ്റം ചെയ്യുമ്പോൾ വിചാരിക്കുന്ന മാതിരി ആ നമ്മുടെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് വരാൻ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു താമസം അത്രയും എല്ലാ പ്രേമവും ഭയങ്കര പെയിൻഫുള്ളാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ടായിരുന്നോ കല്യാണം കഴിക്കാൻ? ആ പിന്നീട് ഒരു ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടുകാർ നടത്തി തന്നതായിരുന്നു വിവാഹമാണ്. അതെ അതെ പരിപൂർണ്ണമായിട്ട്. പക്ഷേ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഇയറിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണെന്ന് തീരുമാനിക്കാമായിരുന്നു. നമ്മൾ ചെന്ന് പറയുന്നു നോ പറയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പക്ഷെ അതിന് വരെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു സെൽഫ് ടോർച്ചറിങ് നടത്തി. ഇത് ഏത് ലെവലിൽ വരെ കൊണ്ടുവരാൻ പറ്റും കാരണം ആ ഒരു ടോർച്ചർ പീരീഡ് കഴിയാതെ ഇത് സക്സസ്ഫുൾ ആവുന്നില്ല. നമുക്ക് അന്നിപ്പോൾ നമ്മൾ ഞങ്ങൾ തന്നെ എടുത്തിരുന്ന തീരുമാനം വെച്ചാൽ ഇത് ഒരു ഘട്ടത്തിൽ ഇവർ ഫുള്ളായിട്ട് നോ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ഒരു രാജിക്കത്ത് നമ്മൾ തന്നെ എഴുതി വെച്ചിരുന്നു സംഭവം. നമ്മൾ ചില ആൾക്കാർ വെക്കുള്ളൂ ഇത് ഈ കത്ത് പൊട്ടിച്ചാൽ പിന്നെ ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു രാജിക്കത്ത് 2 എൻവലപ്സ് ഞങ്ങൾ കയ്യിൽ വെച്ചിരുന്നു. കാരണം അങ്ങനെ ഭയങ്കര ഭീകരമായ കുറേ പേരുടെ മനസ്സ് കുത്തിപ്പൊളിച്ചുകൊണ്ട് നേടേണ്ട ഒരു സംഭവമല്ല. അതിനോട് താല്പര്യമില്ലായിരുന്നു അല്ലേ? താല്പര്യം എന്നല്ല അത് ശരിയല്ല. താല്പര്യത്തിൻ്റെ അല്ല വിഷയം. നമുക്ക് താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളൊന്നും ഭയങ്കരമായി ചെറിയ വേദന ഒന്നും അല്ല ഉണ്ടാവും. അവരെ നമ്മളൊരു 100 ചാട്ടവാറടി അടിച്ചാലും അവര് സഹിക്കും. പക്ഷെ ഇത് സഹിക്കില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി മടിയുണ്ടല്ലേ മടിയുടെ ഞാൻ ഏറ്റവും വലിയ മടിയും ഞാനാണ്. പക്ഷെ കേരളത്തിൽ 3.25 കോടി ജനങ്ങൾ ഏറ്റവും കൂടുതൽ മടിയുള്ള എന്റെ ഭാര്യയാണ്. സാറ് പറഞ്ഞാണ് അയ്യോ കണക്ക് ചെയ്യാൻ തന്നു. അപ്പൊ എനിക്കിത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ മടി. അപ്പൊ 4 ഓപ്ഷൻ തരുമല്ലോ. അപ്പൊ അത് തിരിച്ചിട്ടാണ് ഞാൻ എടുക്കുക. ഇതൊക്കെ ഇവരൊക്കെ കൂട്ടി വരുമ്പോഴേക്ക് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എല്ലാ കാര്യവും ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യം പല കാര്യങ്ങളും ഈ മടി അത് എന്ത് പറഞ്ഞത് ഇന്നിട്ട് ഈ മസിൽസ് വീക്ക് അതുകൊണ്ടാണ് ഉറക്കം കൂടുതൽ വരുന്നത്. ജന്മന അങ്ങനെയാണെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അത് മടിയുടെ ഒരു 1 തരം ക്ലാസിക് ഉദാഹരണങ്ങളിലൊരാളാണ്. എനിക്ക് ഉറങ്ങുക എന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഓഫീസിൽ ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ കുറെ നേരം എഴുതി കുറെ നേരം വായിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങി ഞാൻ ഉറങ്ങി കണ്ണു തുറക്കുമ്പോഴേക്കും രാവിലെയാവും. പിന്നെ ഞാൻ കണ്ണു തുറക്കാതെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊന്ന് മടിച്ചു എന്താ ഞാൻ 2 കാര്യങ്ങൾ നമ്മൾ ഈ സൊസൈറ്റിയിൽ ഇരിക്കും പുറത്തുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ആർട്ടിസ്റ്റിന് കൊമ്പുണ്ടെന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പം നോണ ഞങ്ങൾ പറഞ്ഞത്ര നോണ വേറെ ആരും പറയില്ല. 2 പേരും ഉദാഹരണത്തിന് ഞാൻ ബാത്റൂമിലൊരു എട്ടുകാലിയെ കണ്ടു എന്നുള്ളത് ഞാൻ പറയാം. ഒരു ഭയങ്കര ഭീകര എട്ടുകാലിയെ കണ്ടു ഞാനും പറയാം. ഇന്ദു ഏകദേശം അങ്ങനെ പറയാം. 3rd ഒരാൾ വന്നു നോക്കിയാൽ അതൊരു സാധാ എട്ടുകാലി ആർട്ടിസ്റ്റുകളുടെ ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ അതിനെ എക്സാജറേറ്റ് ചെയ്യുകയും ഇത് ആ എട്ടുകാലി എന്നെ നോക്കി എന്നൊക്കെ പറയാൻ പറയും. ഇത് 3rd ഒരാൾ വന്നിട്ട് പറയും ഇവർക്ക് 2 പേരും ഭാര്യയും ഭർത്താവും നുണച്ചുകളാണെന്ന് നുണയനാന്ന് വിചാരിക്കും. അത് നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം സംഭവിക്കുന്ന ഒരു അബദ്ധം. അത് നമ്മൾ ആ ആ ഒരു എക്സ്പ്ലനേഷൻ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനും എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത് ഞാൻ പുറകിൽ നിന്ന് എട്ടുകാലി എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ആ സിറ്റുവേഷനിൽ ആളുകളെ വന്ന ആളുകളെ ഇമ്പ്രസ് ചെയ്യുക അവർക്കുള്ള എൻ്റർടൈൻ ചെയ്യാന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലൊരു സാധനമാണ് പുറത്തു നോക്കുമ്പോഴേ എന്തെങ്കിലും കുട്ടി രാവിലെ 10 മണിയായിട്ട് എഴുന്നേൽക്കാത്തതെന്നൊരു തോന്നലുണ്ടാവും. അപ്പം അത്തരം ചില കാര്യങ്ങൾ പുറത്തു നിന്ന് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേഷ്യപ്പെടാറുണ്ടോ രൂപേഷ്? പാവാണ് പക്ഷെ ദേഷ്യപ്പെട്ട പേടിയുണ്ട് കേട്ടോ പറയാനായിട്ട് വീട്ടിൽ പോയിട്ട്. ഇനി ഇല്ല അതൊന്നും അങ്ങനൊന്നും ചെയ്യില്ല ചേട്ടാ. പക്ഷെ ചേട്ടൻ ദേഷ്യപ്പെട്ടാ ദേഷ്യപ്പെടും. വളരെ അടുപ്പമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് മാധവിക്കുട്ടിയുമായിട്ട്. ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് അവരുടെ കാറ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ. എന്താണ് ഈ അവരോട് ഇത്രമാത്രം അവർ ഒരുപാട് എനർജി തന്ന് ഈ പ്രണയിക്കുന്ന സമയത്ത് അവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു? അതോ അതിന് ശേഷമാണ് അടുപ്പമുണ്ടായിരുന്നു?
അതിന് പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രണയത്തിൽ നമുക്ക് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന അതിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പ്രണയിച്ച് ജീവിച്ചാൽ അതിന് ഏത് നിമിഷവും പ്രണയിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പ്രണയിച്ച് ജീവിക്കാൻ പ്രണയത്തെ കുറിച്ച് ഇത്രമാത്രം അല്ലേ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇത്രയും മനസ്സിലാക്കിയ ഇത്രയും ഇനിയും 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 പ്രണയിക്കണമെന്ന് മരണം വരെ ആഗ്രഹം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. മറ്റേത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പോക്കറ്റ് അടിക്കാരനെയോ ഒക്കെ കാണുന്ന മറ്റൊരു കാമുകനെ പണ്ട് കണ്ടിരുന്നത് ചങ്ങമ്പുഴയും മാധവിക്കുട്ടിയും ചെയ്തിരുന്നപ്പോൾ ഇതിന് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തു. പ്രേമിക്കുന്ന ആൾക്ക് എന്തോ ഒരു മഹത്വം ഉണ്ടെന്ന് ഒരു തെറ്റായ ഒരു ധാരണയാണ് ഉണ്ടാക്കിയെങ്കിൽ പോലും സമൂഹത്തിൽ ഒരു മാന്യത കൈവരുത്തി. അപ്പൊ എന്ത് രീതിയിലായിരുന്നു മാധവിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കൊരു ധൈര്യം പകർന്ന ഒരു വ്യക്തിയാണ്? ധൈര്യത്തിന്റെ അല്ല, ധൈര്യമില്ലായ്മയുണ്ടായിരുന്നില്ല, അവര് ഭയങ്കരമായിട്ടൊരു സാഹോദര്യം പ്രകടിപ്പിച്ചു. ഉദാഹരണത്തിന് അവർ ആദ്യം ഞങ്ങൾ അങ്ങോട്ട് പോയി കാണണം എന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ട് ഒരു നമുക്കൊരു ദുരനുഭവം ഉണ്ടായി. എം ടി വാസ് നേരെ കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി. പക്ഷെ അദ്ദേഹം പോയി കണ്ടിട്ട് പുള്ളിയും ഞങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് രണ്ട് സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം പുള്ളി ഇങ്ങനെ ഇരുന്നു, ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല പുള്ളി. അപ്പം അതിനുശേഷം നമ്മൾ തീരുമാനിച്ചു ഇനി ഒരു എഴുത്തുകാരനെ അങ്ങോട്ട് പോയി കാണില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ബുദ്ധിമുട്ടല്ലേ, അവർക്ക് നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരുന്നിട്ടല്ല, എന്തുകൊണ്ടോ ഞങ്ങൾ 1/2 മണിക്കൂറോളം ഇത് എക്സാജറേഷൻ അല്ല സംസാരിക്കാം. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ചായ കിട്ടിയില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറയുന്നോണ്ട് വേണ്ട ഞാൻ വരണ്ടെന്ന് പറയായിരുന്നു ഫോണിൽ വിളിച്ചപ്പോ, വരണ്ടെന്ന് പറഞ്ഞില്ലേ. അനുകൂലാവസ്ഥയാണോ പ്രതികൂലാവസ്ഥയാണോ അറിയില്ലല്ലോ നമുക്ക്. അപ്പൊ അതിനുശേഷം നമ്മൾ എടുത്തൊരു തീരുമാനം, ഇനി ഒരു കാരണം ഇത്ര ആഗ്രഹം തോന്നിയാലും ഒരാളെ പോയി കാണുന്ന ഒരു ഇതിന് ശേഷം പേടിച്ചു പോയി. ഞങ്ങൾ ബോംബെയിൽ ഒരു കഥാ ക്യാമ്പിന് പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടുത്തെ സംഘാടകരിൽ ഒരാൾ, നമുക്ക് അന്ന് ഈ ഫോണൊന്നും ഇല്ല, റോമിംഗ് ഉള്ള ഫോണൊന്നും ഇല്ല, സംഘാടകരിൽ ഒരാൾ മാധവിക്കുട്ടി എന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഇവർ ഇയാൾ പറഞ്ഞു രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ആ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ അവരോട് എന്നെ വന്ന് കാണാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പം ഈ സംഘാടകനാൾ ഒരു ഇടയ്ക്ക് തമാശയൊക്കെ പറയുന്ന ആളാണ്, നമ്മൾ അത്രേ കണക്കാക്കിയുള്ളൂ. പക്ഷെ ഈ ക്യാമ്പിൻ്റെ ഓരോ ദിവസം വന്നിട്ട് പറഞ്ഞു, ചേച്ചി വിളിച്ചിരുന്നു എന്തായാലും പോയി കാണാട്ടോ എന്ന് പറഞ്ഞു. നമുക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, കാരണം നമ്മൾ അറിയേണ്ട കാര്യമോ നമ്മളെ വിളിക്കേണ്ട കാര്യമോ ഇല്ല. അങ്ങനെ ഈ ക്യാമ്പിൻ്റെ അവസാനം വിളി പറഞ്ഞു, ഫോണിൽ സംസാരിക്കണോ നേരിട്ട് ക്ഷണിക്കണം എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിശ്വാസം, അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട ഞങ്ങൾ പോയി കണ്ടോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്ന് വന്ന് നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞു, വന്ന് സംസാരിച്ച് ഒരു 10 മിനിറ്റ് സംസാരിച്ചുള്ളൂ. ഇപ്പോൾ ഈ വർക്കി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ പൊതികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അപ്പം ഭാഷ പ്ലേറ്റിലൊന്നും എടുക്കാൻ പറ്റില്ല, അവിടെ നിന്ന് എടുത്തിട്ട് കഴിച്ചോളാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ കുറേ പാക്കറ്റുകളുണ്ട്, ഇഷ്ടംപോലെ ഭയങ്കര വിഭവ സമൃദ്ധമായ ജീവിതം കേട്ടോ, രാജ്ഞിയെ പോലെയാണല്ലോ ജീവിച്ചിരുന്നത്, കേക്ക് തന്നെ 4 ഇനം കേക്ക് കണ്ടായിരുന്നു അന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിച്ചു സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു 10 രൂപ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു എന്നെടുത്ത്. അവർ പറഞ്ഞു 10 രൂപ ഇല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പോയി ചേഞ്ച് ആക്കിയിട്ട് വരാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു അത്യാവശ്യമാണോ, കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അത് ഞങ്ങൾ സംഭാഷണത്തിൽ അങ്ങ് മറന്നുപോയി. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ കാറ് വിൽക്കാൻ പോവാണ്, ഈ മുദ്രപത്രം വേണം. അപ്പോൾ അത് ഞാൻ പലരോട് ചോദിച്ചിട്ട് എവിടെ ഈ മുദ്രപത്രം കിട്ടുന്ന ആൾക്ക് അറിയില്ല, നീ ഇവിടെ ഒരു മുദ്രപത്രം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇവരുടെ വീട് കുറച്ച് ഉള്ളിലുള്ള വീട്, അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോകണം എന്നൊക്കെ മടിയുണ്ട്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഈ വൃദ്ധകളൊക്കെ നമുക്ക് പറ്റിക്കാറ് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാറ്, ഞാൻ വിഷയമൊക്കെ മാറ്റിയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ചോദിച്ചു മാറ്റി കുറച്ച് നേരം എന്തെങ്കിലും ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സന്ധ്യയായി. അങ്ങനെ ഞാൻ പോയിട്ട് ഒരു മുദ്രപത്രം വാങ്ങിച്ചു തന്നു, എത്ര രൂപയുടെ മുദ്രപത്രം എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു മുദ്രപത്രം വാങ്ങിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ കാറ് പൂനെ പോകുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ശത്രുക്കളുണ്ട്, എനിക്കും നന്നായി ശത്രുക്കളുണ്ട്, അപ്പോൾ ആളുകൾ പലതും ധരിക്കും, അപ്പം ഞാനിത് നിങ്ങൾക്ക് വിൽക്കുന്നതായിട്ട്, അപ്പോൾ ഒരു 10 രൂപ എനിക്ക് തരണം. എന്നിട്ട് ഞാൻ 10 രൂപയ്ക്ക് ഈ കാറ് വിറ്റതായിട്ട് എഴുതിത്തരാൻ പോകാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ എഴുതി തരണം എന്ന് പറഞ്ഞു എന്നോട്, ഞാൻ 10 രൂപ ഇന്നാളിൽ നിന്ന് കൈപ്പറ്റി എൻ്റെ സീലോ കാറ് ഇന്നയാൾക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലും ഉത്തരപ്പെട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും വേണ്ട, ഒന്നാമത് ഞാൻ കാറ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, കാറ് പിന്നെ പുറത്തു കൊണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടുന്ന് എന്തൊക്കെയോ പറയും, നമുക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ കൈ തമ്പ് ഇംപ്രഷൻ വെച്ചു, സ്കെച്ച് എടുത്തിട്ട് സമുദ്രപത്രത്തിൽ പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അപ്പോൾ നമ്മൾ അത്രയും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാറ് നമ്മൾ വാങ്ങണം, വാങ്ങാതിരിക്കുന്നത് ഒരു അത്രയും മര്യാദകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 10 രൂപ ഞാൻ ഒരിക്കലും വാങ്ങും, ഇഷ്ടദാനമായിട്ട് എഴുതിരുന്നു എന്ന് പറഞ്ഞ് എഴുതിരണം എന്ന് പറഞ്ഞു എടുത്തു.
അത് ഭയങ്കര ഒരു ഓണറല്ല നമുക്ക്. ഒരു കാർ കിട്ടുന്നതിനേക്കാളായിട്ട് മാധവിക്കുട്ടി ഇഷ്ടകാരമായിട്ട് കാറല്ല, അന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്ത് തന്നാൽ പോലും നമുക്ക് ഭയങ്കര ഓണറാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. ഞങ്ങൾ ഇത് എന്നിട്ട് വേറൊരു ഡ്രൈവറെ വാടകയ്ക്ക് എടുത്തിട്ട് ഇത് കോഴിക്കോട് എത്തിച്ചിട്ട് ഞങ്ങളിങ്ങനെ വിശ്വസിക്കും പുറമെ പോലീസ് വരുമോ ഇനി ഇവർ പറ്റിച്ചാണെങ്കിൽ, ചിലപ്പോൾ പറ്റിച്ചാണെങ്കിലോ എന്നൊക്കെ പോലും നമ്മളിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ഈ കാറിൽ നിന്നിട്ട് പോകുന്നത്. അപ്പൊ ചിലരങ്ങനെ പറ്റിക്കാലോ വിളിച്ചു പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട്. പക്ഷെ അന്ന് മനസ്സിലായി നമുക്ക് ഇവർക്ക് എന്തോ ഒരു ഭയങ്കര അടുപ്പം നമ്മളോട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ അവിടെ പോയി താമസിച്ചു. എന്നുവെച്ചാൽ ഒരു തൊട്ടടുത്തൊരു മുറിയുണ്ട്, എന്നുവെച്ചാൽ രാത്രി ഒരു 2 മണിക്കേ കിടക്കുള്ളൂ. നമ്മളെ കൊണ്ട് ഇവരെ ചീക്കാവുന്ന മുഴുവൻ കുരുത്തക്കേടുകളും ചില ആൾക്കാരൊക്കെ വിളിച്ച് ഫോം വിളിച്ചൊക്കെ തെറി പറയാനുണ്ടാവും. അന്നത്തെ ഒരു പ്രമുഖ MPനെ ഞാൻ വിളിച്ച് തെറി പറയാറുണ്ട്, ആരാന്ന് അറിയണ്ടാവില്ല. പിന്നെ വേറെ പല ആൾക്കാരൊക്കെ ഞാൻ പച്ചത്തെറി വിളിക്കുക, ആരാണ് ഈ മാധവിക്കുട്ടി ആരാന്ന് വിചാരിച്ചടാ എന്നൊക്കെ പറഞ്ഞു. എത്ര പേരെ തെറി വിളിച്ചു, അങ്ങനെ ഒരുപാട് തമാശകൾ. നീ അയാളൊന്ന് വിളിച്ചിട്ട് പറ, ഈ കാറ് കൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടി, എന്നെ രക്ഷിക്കൂ ഈ കാറ് കൊണ്ടോ. പിന്നെ മാധവിക്കുട്ടി ഫ്ലാറ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം ചെന്നപ്പോൾ കിട്ടും. അങ്ങനെയൊക്കെ എത്രയൊക്കെ നമ്മൾ അഗാധമായ പ്രണയമുണ്ടെങ്കിലും പ്രതിസന്ധികളും എതിർപ്പുകളൊക്കെ തരണം ചെയ്യേണ്ടി വന്നാലും സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമല്ലേ അതിൽ? ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഭയങ്കര ദാരിദ്ര്യം അനുഭവിച്ചു. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ കൂടി നമ്മുടെ ക്രൈം വാരിക കോഴിക്കോട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇതുണ്ട്, ഒരു ചായക്കടയുണ്ട്. ചായക്കടയുടെ മുമ്പിൽ നിന്നിട്ട് കറക്റ്റ് 5 രൂപയുള്ളൂ ഞങ്ങളുടെ കയ്യിൽ, 5 രൂപ. അപ്പോൾ ഈ 2.50 ചായക്കുന്ന് ഒരാൾ ചേഞ്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾ കണ്ടു അയാൾക്ക് 2.50 കിട്ടി. അന്ന് 2.50 ഇപ്പോഴും 3.5 രൂപയ്ക്ക് ഉള്ളു കോഴിക്കോട്. അപ്പോൾ നമ്മളൊരു എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 രൂപ കൂടുതൽ കൊടുക്കണം, ആകെ 5 രൂപ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അർത്ഥത്തിൽ നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടിട്ടുണ്ട് പലപ്പോഴും. പൈസ കിട്ടിയിട്ടില്ല എന്നല്ല പറയാം, പൈസ കിട്ടിയിട്ടില്ല, പക്ഷെ അതുപോലെ ദാരിദ്ര്യം അനുഭവിച്ചു. ഇത് പ്രേമത്തെ പൊളിച്ച് കളയും. ഞാൻ എപ്പോഴും എല്ലാ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാറുണ്ടെങ്കിൽ ഞാൻ പറയാം, എവിടെയെങ്കിലും നമ്മൾ ഇത് ഭദ്രമല്ലെങ്കിൽ പ്രേമത്തിൻ്റെ കംപ്ലീറ്റ് സ്വഭാവം സൗന്ദര്യം നഷ്ടപ്പെടും, നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ജ്യോത്സ്യന്മാർ പറഞ്ഞൊരു രീതിയുണ്ട്, ഒരു ഉരുളി പായസം ഉണ്ടാവും പക്ഷെ ഒരു തുള്ളി വിഷമില്ലുണ്ടാവും എന്ന് പറയാം. ജ്യോത്സ്യന്മാരുടെ സ്ഥിരം ടെർമിനോളജിയാണ്. അതായത് പായസമൊക്കെ ഉണ്ടാവും, ഒരു ഉരുളി ഉണ്ടാവും പക്ഷെ ഒരു തുള്ളി വിഷം അങ്ങനെ അതിൽ കിടക്കുന്നുണ്ടാവും. ഇതിപ്പോൾ എവിടെയാ ഇത് പടർന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ വിഷം പോലെയാണ് ദാരിദ്ര്യം, പായസം അങ്ങനെ നിൽക്കണ്ടാവും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം ദാരിദ്ര്യം വലിയ പ്രശ്നമാണ്. കാശുള്ളവൻ ചെയ്യുന്ന അവനെ ഒരു ആരെ പ്രേമിച്ചാലും ആൾക്കാർ അത് സ്തുതി പാടും, അവൻ്റെ കൂടെ നിൽക്കും. അവൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടല്ല, ഈ സ്തുതി പാടുന്നവനെ 1 രൂപ പോലും ഇവൻ കൊടുക്കുന്നില്ല. പക്ഷെ അവനെ ആ പൈസയുടെ പ്രഭയിൽ ഇങ്ങനെ കണ്ട് ആരാധിക്കുക എന്നുള്ളത് എപ്പോഴോ ഇയാളുടെ മനസ്സിൽ, ഈ മലയാളിയുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു സാധനം. എന്തായാലും വളരെ രസകരമായൊരു കോൺവെർസേഷൻ ആയിരുന്നു നിങ്ങളുമായിട്ട്, എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, വളരെ സന്തോഷം.